أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية، فادخلي في عبادي وادخلي جنتي. الله നമ്മളെ സിറാജിയുണ്ട് അവിടെ. മൻസൂർ ഹാജി ഉണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആ വേറെ ഉള്ളവരൊക്കെ പരിചയപ്പെട്ട് വരും. അല്ലാ, ഇവിടെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആരിഫീങ്ങളിൽപ്പെട്ട ഒരു വലിയ മഹാൻ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അവർ എഴുതിയ ഹിക്കമ് എന്ന കിതാബാണ് നാം ഇവിടെ ഓതിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ് ആരംഭിച്ച സമയത്ത് കേട്ടവർക്ക് അറിയാം, ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു വലിയ ഒരു മുറബ്ബിയായ ശൈഖും വലിയും ആയിരുന്നു. അവർ ശിഷ്യന്മാർ മൂന്നാൾ ഉണ്ടായപ്പോൾ മൂന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്, ഞാനിപ്പോൾ നിങ്ങൾക്കത് തരാം, ചോദിക്കുക. സുബ്ഹാനല്ലാഹ്, വലിയ ഒരു ഭാഗ്യമാണ് കിട്ടിയത്. അപ്പോൾ ആരാണ് മൂന്നാൾ? ഒന്ന് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹു, ബുറുദയുടെ മുസന്നിഫായ ഇമാം മുഹമ്മദുൽ ബൂസൈരി തങ്ങളാണ്. മൂന്നാമത്തെ ആൾ ആരാണ് എന്ന് എനിക്ക് അറിയില്ല. എന്നാൽ ഈ രണ്ടാളിൽ മുഹമ്മദുൽ ബൂസൈരി തങ്ങൾ പറഞ്ഞു, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയാൻ ചെറിയ വാക്കിലൂടെ ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന മത് പറയാൻ ഒരു കഴിവ് കിട്ടണം. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു എന്ന് പറഞ്ഞു, അൽഹംദുലില്ലാ, നിനക്ക് ആ കഴിവ് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, നീ അങ്ങനെ ചെയ്തോ. സുബ്ഹാനല്ലാഹ്, ഇമാം ബൂസൈരിയുടെ ബുറുദ എത്രയാണ് അതിൻ്റെ ശാരീഹീങ്ങൾ! വലിയ പണ്ഡിതനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കം അൽ ഉംദ ഫി ശറഹിൽ ബുർദ എന്ന പേരിൽ അതിന് ശറഹ് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇമാം ബാജൂരി അതിന് ശറഹ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു ഡസൻ കണക്കിന് വലിയ വലിയ ആലിമീങ്ങൾ ബുറുദ എന്ന ആ ബെയ്ത്തിന് ഷറഹ് എഴുതിയിട്ടുണ്ട്, വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, വിശദീകരണം എഴുതിയിട്ടുണ്ട്. അത്രയും അധികം അർത്ഥം ഉൾക്കൊള്ളുന്നതും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും ആണ് ബുറുദ. രണ്ടാമത്തെ ആൾ ഇബ്നു അത്തായിലായ സിക്കന്ദരി പറഞ്ഞു, എനിക്ക് ചെറിയ വാക്കുകൊണ്ട് ധാരാളം അർത്ഥം ഉൾക്കൊള്ളുന്നതും ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നതും അവരെ ഈമാനുറപ്പിക്കുന്നതുമായ ഹിക്മത്തുകൾ പറയാൻ എനിക്ക് കഴിവ് തരണം. അപ്പോൾ പറഞ്ഞു, ജാൽതുക്ക ഹക്കത നിനക്ക് അഴത്തുക്ക ഹക്കാത, ഇത് ഞാൻ നിനക്ക് തന്നു, തന്നെ അതിൻ്റെ കഴിവുള്ള. അങ്ങനെ വലിയ ഹിക്മത്തുകൾ പറയുന്ന, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ സത്യം വ്യക്തമായി പറയുകയും അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ആളുകളെ അതിലൂടെ കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഹിക്മത്ത്. ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസനത്തി വജാദിൽഹും ബില്ലത്തി ഹി അഹ്സൻ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നീ നിൻ്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് വിളിക്കണം, റബ്ബിൻ്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കണം. ബിൽ ഹിക്മത്തി, ഹിക്മത്ത് കൊണ്ട് ക്ഷണിക്കണം. വൽ മൗഇദത്തിൽ ഹസനത്തി, നല്ല ഉപദേശം കൊണ്ടും ക്ഷണിക്കണം. അല്ലാതെ ചീത്ത പറഞ്ഞിട്ടോ ഭീകരപ്രവർത്തനം ചെയ്തിട്ടോ തീവ്രവാദിയായിട്ടോ ഒന്നും അല്ല ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത്. മറിച്ച് നീ നല്ല ഹിക്മത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആയിരിക്കണമെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഹിക്മത്തുകൾ ആണ്. ആ ഹിക്മത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഓതിയിട്ട് 34 ഹിക്മത്ത് കഴിഞ്ഞു. 35-ാമത്തെ ഹിക്മിൽ അവർ പറയുന്നത്, അസലു കുല്ലി മഅസിയത്തിൻ വഗഫലത്തിൻ വശഹവത്തിൻ അർറിളാ അനിൻ നഫ്സി. മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന എല്ലാ കുറ്റത്തിൻ്റെയും എല്ലാ അശ്രദ്ധ വഫലത്ത് അശ്രദ്ധയുടെയും എല്ലാ ഭൗതികമായ ശഹവത്തിൻ്റെയും അടിത്തറ എന്താണ്? അർറിളാ അനിൻ നഫ്സി, നഫ്സിനെ, നമ്മുടെ സ്വന്തം നഫ്സിനെ പൊരുത്തപ്പെടുക. നമ്മുടെ സ്വന്തം നഫ്സ് പറയുന്നത് എന്താണോ അതെല്ലാം ചെയ്തു തീർത്ത് ആ നഫ്സിനെ സന്തോഷിപ്പിക്കുക എന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ എല്ലാ മഅസിയത്തുകളും എല്ലാ കുറ്റങ്ങളും എല്ലാ ഗഫലത്തും വന്നുകൊണ്ടേ ഇരിക്കും. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ മഹാനവറുകൾ പറഞ്ഞു, വഖാലിഫിൻ നഫ്സ വശ്ശൈത്താന വഅസിഹിമ ഫഇൻഹുമാ മഹലാക നസ്ഹ ഫത്തഹിമി. വഖാലിഫിൻ നഫ്സ, നിൻ്റെ നഫ്സിനോട് നിൻ്റെ ശരീരത്തോട് നീ എതിർ പ്രവർത്തിക്കണം. വശ്ശൈത്താന, ശൈത്താനോടും നീ എതിർ പ്രവർത്തിക്കണം. വൈൻ ഹുമാം ഹവാക്കന്നുസ, അവർ രണ്ടും നിനക്ക് നല്ല ഉപദേശം ചെയ്തു തന്നാലും നീ അവരെ വിശ്വസിക്കരുത്. അവർ നിന്നെ കൊണ്ടുപോയി അബദ്ധത്തിൽ ചാടിക്കും എന്ന് നീ കരുതിക്കൊള്ളണം. എന്താണ് ഉദാഹരണത്തിന് പറഞ്ഞാൽ, സുബഹി നിസ്കാരം, സുബഹി നിസ്കാരത്തിന് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്നത് ഏറ്റവും വലിയ ഇബാദത്താണ്. രാത്രി സമയത്ത് അല്പം ഉറങ്ങിയതിൻ്റെ ശേഷം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. ആ തഹജ്ജുദ് നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരങ്ങളിൽ വച്ച് വലിയ മഹത്വമുള്ള ഒരു നിസ്കാരം. വേറെ ഈ നിസ്കാരമുണ്ട്. ഈ തഹജ്ജുദ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
രാത്രിയിൽ നിന്ന് പകുതി സമയം നിസ്കരിക്കാറുണ്ടായിരുന്നു ചിലപ്പോൾ. യാ അയ്യുഹൽ മുസമ്മിരു കുമില്ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു ഔ ഇൻകുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി ഖലീല വറത്തിലുൽ ഖുർആന തർതീല. അല്ലാഹു സുബ്ഹാനഹു വതആല നബി തങ്ങളോട് പറഞ്ഞു, തങ്ങൾ രാത്രിയിൽ നിന്ന് പകുതി സമയം സുന്നത്ത് നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, അല്ലെങ്കിൽ കുറച്ച് കുറച്ചാലും തരക്കേടില്ല, കുറച്ച് ഏറ്റിയാലും തരക്കേടില്ല, തങ്ങൾ ധാരാളമായി രാത്രിയിൽ നിസ്കരിക്കണം എന്ന് അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറഞ്ഞു. നമ്മളെ കൊണ്ടൊന്നും അത് കഴിയൂല, റസൂലുള്ളാഹിക്ക് കഴിയുന്നതൊന്നും നമ്മൾക്ക് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. എന്നാലും ഒമിനൽ ലൈലി ഫതഹജ്ജത് ബിഹി നാഫിലത്തല്ലക്ക, രാത്രിയിൽ നീ തഹജ്ജുദ് നിസ്കരിക്കണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒരാൾ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ ഉദ്ദേശിച്ച് കിടന്നാലും രാത്രി പകുതി അങ്ങോട്ട് കഴിയുമ്പോൾ ഇവനോട് ഇവൻ്റെ നഫ്സ് പറയും, അവൻ്റെ ശരീരം പറയും, ശൈത്താനും പറയും, കുറച്ചുകൂടി സമയമുണ്ട് കിടക്കാൻ, നമുക്ക് അല്പം കൂടി കിടന്നിട്ട് എഴുന്നേൽക്കാം. അങ്ങനെ പറഞ്ഞ് 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 സുബഹിയായി. സുബഹിയാകുമ്പോൾ സുബൈക്ക് എഴുന്നേൽക്കരുത് എന്നാണല്ലോ ഷെയ്ത്താൻ്റെയും അവൻ്റെ നഫ്സിൻ്റെയും ഉദ്ദേശം. അപ്പോൾ പറയുന്നത്, നീ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ തന്നെ 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടി ഉറങ്ങിക്കോ, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് രോഗമായിപ്പോവും, നിനക്ക് ബുദ്ധിമുട്ടായിപ്പോവും, അതുകൊണ്ട് കുറച്ചുകൂടി ഉറങ്ങിക്കോ. വല്ലയിലു തൊവീലുൻ ഉറുക്കുത് വല്ലയിലു തൊവീലുൻ, കുറച്ചുകൂടി ഉറങ്ങിക്കോ, രാത്രി കുറച്ചുകൂടി ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് അവസാനം സുബഹിയും ഖളാ ആയിപ്പോയി. തഹജ്ജുദ് നിസ്കാരവുമില്ല, സുബഹി നിസ്കാരം പൊതു വഖ്ത് നിസ്കരിക്കുകയില്ല, അത് ഖളാ ആക്കിക്കളഞ്ഞു. ഇങ്ങനെ മനുഷ്യനോട് കൽപ്പിക്കും. ആര് കൽപ്പിക്കും? ശൈത്താനും കൽപ്പിക്കും, മനുഷ്യൻ്റെ ശരീരവും അങ്ങനെയാണ് കൽപ്പിക്കുക. റമദാന് എല്ലാവരും നോമ്പ് നോക്കുമ്പോൾ നീ അങ്ങനെ നോമ്പ് നോറ്റുകൊള്ളുന്നില്ല, എൻ്റെ ശരീരത്തിന് സുഖമില്ല, ഒന്ന് തൽക്കാലം വിട്ടുപിടിക്കുന്നതിന് വിരോധമല്ല എന്ന് നിന്നോട് പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞു തന്നിട്ട് ഫത്തഹിമീ, നിൻ്റെ ശരീരവും നിൻ്റെ ശത്രുവായ ശൈത്താനും രണ്ടുപേരും നിന്നോട് ഉപദേശം ചെയ്ത് നിന്നെ തന്മാർഗത്തിലേക്ക് ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞാലും നീ തെറ്റിദ്ധരിച്ചു കൊള്ളണം. അവരെ സംബന്ധിച്ച് നീ അവരെ വലയിൽ നീ കുടുങ്ങിപ്പോകാതെ അവർ നിന്നെ കുടുക്കുമെന്ന് കരുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ ശരീരം നമ്മളോട് പല ദോഷം കൊണ്ടും കൽപ്പിക്കും. അതാണ് വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസീമ ഫൈൻഹുമാ മഹലാക നഫ്സ ഫത്തഹിമി വന്നഫ്സു കത്തിഫിലി ഇൻ തുഹ്മിൽഹു ശബ്ബഅല ഹുബ്ബിർ റളാഇ വഇൻ തഫ്തിംഹു യൻഫതിമി. മനുഷ്യന് ശരീരം കത്തിഫിലി, ചെറിയ കുട്ടികളെപ്പോലെയാണ്, മുല കുടിക്കുന്ന കുട്ടികളെപ്പോലെയാണ്. മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ ഇൻ തഫ്തിംഹു യൻഫതിമി, മുലങ്ങനെ കുറച്ച് മാസങ്ങളോളം കുടിക്കുമ്പോൾ ആ ഉമ്മയുടെ മുലയിൽ വല്ല കയ്പ് സാധനങ്ങളും ചേർത്ത് കൊടുത്ത് അങ്ങനെ അന്ന് കുട്ടി കുടിക്കാതായി, പിറ്റേന്ന് കുറച്ച് കുടിച്ച്, പിറ്റേന്ന് പിന്നെയും കയ്പ്, അങ്ങനെ കയ്പ് തേച്ചുകൊണ്ട് ഉമ്മയുടെ മുലയോടുള്ള പാലിനോടുള്ള വെറുപ്പ് ഈ കുട്ടിക്ക് നീ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കുട്ടി മുല കുടിക്കൂല. അല്ലാതെ നീ വെച്ചാലോ മരണം വരെ കുട്ടി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും, കുടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെയാണ് വന്നഫ്സു, മനുഷ്യൻ്റെ നഫ്സ്, ശരീരം കത്തിഫിലി, ചെറിയ മുല കുടിക്കുന്ന കുട്ടിയെപ്പോലെയാണ്. ഇൻ തുഹ്മിൽഹു, നീ അങ്ങനെ തന്നെ അതിനെ ഒഴിച്ചിട്ടാൽ ശബ്ബ അല ഹുബ്ബിർ റളാഇ, മുലകുടിയോടുള്ള പ്രിയത്തോടുകൂടി തന്നെ കുട്ടി വളരും. വൈൻ തഫ്തിംഹു, ഇടയ്ക്ക് വച്ച് നീ ആ മുലകുടി മുറിച്ചാൽ
എം ഫത്തിമി അവൻ മുറിഞ്ഞ് ഒഴിവായി പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ നഫ്സിനെ നമ്മൾ ശരിക്ക് വളർത്തി എടുക്കണം. അങ്ങനെ നഫ്സിന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ പറഞ്ഞു, ഇന്നൻ നഫ്സ ല അമ്മാറത്തും ബിസ്സുഹി, മനുഷ്യൻ്റെ ശരീരം എപ്പോഴും സൂഹ് കൊണ്ട് ചീത്ത കൊണ്ട് കൽപ്പിക്കുന്ന ഒന്നാണ് മനുഷ്യൻ്റെ ശരീരം. ആ ശരീരത്തിന് ചീത്ത കൊണ്ട് കൽപ്പിക്കുമ്പോൾ അതിന് വഴിപ്പെട്ട് പോകണ്ട എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ ഇന്നൻ നഫ്സ ല അമ്മാറത്തും ബിസ്സുഹ്, ചീത്തയായ കാര്യം കൊണ്ട് ധാരാളമായി മനുഷ്യൻ്റെ ശരീരം അവനോട് കൽപ്പിക്കും. അതാണ് മനുഷ്യ ശരീരത്തിൻ്റെ നില. അതിൽ നിന്ന് നാം മാറി വരണം. അതെങ്ങനെ മാറി വരൽ? ഒന്ന് ദിക്റ് കൊണ്ട് മാറി വരും, ഒന്ന് ഉസ്താദുമാരുടെ ഉപദേശം കൊണ്ട് മാറി വരും, മറ്റൊന്ന് ഇബാദത്തിൽ നീ മുഴുകുന്നത് കൊണ്ട് മാറി വരും. അങ്ങനെ ശരീരത്തിൻ്റെ ആ പ്രകൃതി തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ നീ ശ്രമിക്കണം. ലാ ഉബര്യു മാ ഉബര്യു അന്നഫ്സി ഇന്ന നഫ്സ ല അമ്മാറത്തും ബിസ്സൂ എന്നാണ്. നഫ്സ് അമ്മാറത്തും ബിസ്സൂ എന്ന് പറയും. ഈ നഫ്സിനെ കൊണ്ടുപോയിട്ട് പിന്നെ അതിനെ വളർത്തിയെടുത്താൽ അതിന് മുൽഹിമത്ത് എന്ന് പറയും. മുൽഹിമത്ത് എന്ന വർത്തവയിൽ അവരെത്തും. മുൽഹിമത്ത് എന്ന് പറഞ്ഞാൽ അവന് ദോഷം ചെയ്യണം ചെയ്യണ്ട ചെയ്യണം ചെയ്യണ്ട എന്നുള്ള തോന്നൽ അവനിങ്ങനെ ഇടക്കിടക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു ഒരു ഉറപ്പില്ല, അങ്ങനെ ചെയ്യാനുള്ള തോന്നലുണ്ടാവും, ചിലപ്പോൾ ചെയ്യൂല ചിലപ്പോൾ ചെയ്യും, അങ്ങനെ മോശമായിട്ടുള്ള ഒരു തോന്നലുകാർ. അങ്ങനെ ഇൽഹാം മുൽഹിമത്ത് കുറച്ചുകൂടി കഴിഞ്ഞ് മനുഷ്യനൊന്ന് നല്ല പോലെ അവൻ ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ ലവ്വാമത്ത് എന്ന സ്ഥാനത്തേക്ക് അവൻ എത്തും. ലവ്വാമത്ത് എന്ന് പറഞ്ഞാൽ അവൻ ഇടക്കവനിൽ നിന്ന് തെറ്റുകുറ്റങ്ങളുണ്ടാവും, പക്ഷേ അതിനെ അവൻ കുറ്റപ്പെടുത്തും. ഓ, ഞാനത് ചെയ്തു പോയല്ലോ, ഞാൻ അങ്ങനെയായിപ്പോയല്ലോ എന്നുള്ള ആ ഒരു ഖേദവും തൗബയും വരും. അവൻ്റെ നഫ്സിനെ അവൻ ചീത്ത പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ട് എൻ്റെ നഫ്സ് എന്തായിപ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്, ഞാൻ ഹറാമ് ചെയ്തല്ലോ, ഞാൻ നിസ്കരിച്ചില്ലല്ലോ, ഞാൻ കള്ളു കുടിച്ചു പോയല്ലോ, ഞാൻ വ്യഭിചരിച്ചു പോയല്ലോ എന്നിങ്ങനെ അത് ചെയ്യുന്ന ആളുകൾ ഇടക്ക് ഒന്ന് ഓർത്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതിന് ലവ്വാമത്ത് എന്ന് പറയും. ആ ലവ്വാമത്ത് എന്ന സ്ഥിതിയിലും മനുഷ്യൻ അയാൽ പോരാ. അമ്മാറത്ത് ബിസ്സൂഹ് അത് ആകാൻ പാടില്ല. മുൽഹിമത്ത് എന്നതിൽ നിന്നാൽ പോരാ. ലവ്വാമത്ത് എന്ന് പറയുന്ന ആ സ്ഥിതിയിലേക്കും പോയാൽ പോരാ. പിന്നെ ആ ലവ്വാമത്ത് കുറ്റം ചെയ്യുന്നതിനെ അവൻ കുറ്റപ്പെടുത്തും, മോശമാക്കിയായി തന്നെ കാണും, പക്ഷേ അവനിൽ നിന്ന് തെറ്റുകൾ വരും. അവൻ്റെ ഈമാന് ശക്തി കുറവാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പല മർത്തബകളും കഴിഞ്ഞ് മുത്തുമഇന്നത്ത് എന്ന് പറയുന്നൊരു സ്ഥാനമുണ്ട്. എന്താണ് മുത്തുമഇന്നത്ത്? ഏത് സംഭവമുണ്ടായാലും, ചെറുതായാലും വലുതായാലും, ഞെരുക്കമുണ്ടായാലും ക്ഷാമമുണ്ടായാലും ക്ഷേമമുണ്ടായാലും ഐശ്വര്യമുണ്ടായാലും പണമുണ്ടായാലും ഇല്ലെങ്കിലും, അങ്ങനെ രോഗമുണ്ടായാലും ഇല്ലെങ്കിലും, എല്ലാ സമയത്തും സർവശക്തനായ അള്ളാഹുവിലേക്ക് എല്ലാ കാര്യങ്ങളെയും ഏൽപ്പിച്ചു കൊടുക്കുകയും, അങ്ങനെ അതാണ് ഈമാൻ, കട്ടിയുള്ള ഈമാൻ. ആരെന്ത് പറഞ്ഞാലും എൻ്റെ ഈമാനിൽ നിന്ന് ഞാൻ ഇളകുകയില്ല എന്ന് പറയുന്ന ഈമാൻ. നിങ്ങളോട് ആ രണ്ട് ദിവസം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ്യ ശക്കിൻ കാന ലില്ലാഹി മസ്റഈ, എന്നെ വെട്ടി നുറുക്കി കഷ്ണമാക്കി കളഞ്ഞാലും വിരോധമില്ല, എന്നെ നിങ്ങൾ എന്ത് ചെയ്താലും വിരോധമില്ല, എന്നെ നിങ്ങൾ കൊന്നാലും വിരോധമില്ല, കഷ്ണം കഷ്ണമാക്കി മുറിച്ചാലും വിരോധമില്ല,
എനിക്ക് മുസ്ലിമായി മരിക്കണം, ശരിയായ മുസ്ലിം. വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ആ നിനക്ക് മുസ്ലിമായി മരിച്ചു കിട്ടണം. അർഹമുർ റഹീമായ അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നൽകിത്തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ ഇസ്ലാം ഉറപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ സുമയ്യത്ത് ബീവി റളിയല്ലാഹു അൻഹ അവ്വൽ ഷഹീദത്തിൻ ഫിൽ ഇസ്ലാമി, സുമയ്യ ഇസ്ലാം മതത്തിൽ ആദ്യമായി ഷഹീദായ പെണ്ണ് സുമയ്യത്ത് ബീവിയാണ്. ഇസ്ലാം മതം വിശ്വസിച്ചതിൻ്റെ പേരിൽ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയി അടിക്കുകയും കുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്ത്, എന്നിട്ടൊന്നും മടങ്ങിയില്ല. അവസാനം വസ്ത്രങ്ങളഴിച്ചു മലർത്തി കിടർത്തി കയ്യും കാലും മരിഞ്ഞു കെട്ടി മുന്തുവാരത്തിലൂടെ ഗുഹ്യസ്ഥാനത്ത് കൂടെ ഇരുമ്പിൻ്റെ വടികൾ കുത്തി ഇറക്കുന്ന സമയത്ത് ചോദിക്കുന്നു, സുമയ്യ നീ മടങ്ങുമോ നിൻ്റെ മതത്തിൽ നിന്ന്? സുമയ്യത്ത് റളിയല്ലാഹു എന്നെ പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ മടങ്ങുകയില്ല. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തിൽ വിശ്വസിച്ചവളാണ്, ഒരിക്കലും ഞാൻ മടങ്ങുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണിനെ അവർ ഇരുമ്പ് കൊണ്ട് കുത്തി കുത്തി ഇറക്കി കൊലപ്പെടുത്തി കളഞ്ഞു. അതാണ് ഇസ്ലാമിൽ ആദ്യമായി ഷഹീദത്തായ സുമയ്യത്ത് ബീവി റളിയല്ലാഹു അൻഹ. അതുപോലെ ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ ധാരാളമായി ആക്രമിക്കുകയുണ്ടായി. ചരിത്രത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ദീനിൽ നിന്ന് മടങ്ങിയില്ല, തൗഹീദിൽ നിന്ന് മടങ്ങിയില്ല. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, ഗിഫാർ ഗോത്രത്തിൻ്റെ തലവനായ രാജാവായ അബൂദർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്നു, ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന കാരണത്താൽ അദ്ദേഹത്തെ അവർ കല്ലുകൊണ്ടും എല്ലിൻ്റെ കഷ്ണങ്ങളെ കൊണ്ടും ഇരുമ്പിൻ്റെ കഷ്ണങ്ങളെ കൊണ്ടുമെല്ലാം എറിഞ്ഞു തള്ളിയിട്ട് അവരെ നെഞ്ചത്ത് കയറി ഇരിക്കുകയായി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ എത്രയോ അധികം ആളുകൾ ഈമാൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഈമാനിൽ അടിയുറച്ച് നിന്നിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ട്. അവർക്കാണ് യാ അയ്യതുഹൽ മുത്മഇന്നതു, മുത്മഇന്നതായ മനുഷ്യ, ലോകമൊട്ടാകെ എനിക്ക് തന്നാലും എന്നെ രാജാവാക്കിയാലും എന്നെ വലിയ ഭരണാധികാരിയാക്കിയാലും ഇവിടുത്തെ ദുന്യാവ് സ്വർണവും വെള്ളിയും മുഴുവനും കൂടി എനിക്ക് തന്നാലും ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഇളക്കുകയില്ല, ഒരിക്കലും തെറ്റിപ്പോവുകയില്ല എന്ന് പറയുന്ന ഉറച്ച കടുകടുത്ത ഉറപ്പുള്ള വിശ്വാസിയായ മനുഷ്യ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു തആല പറയുന്നു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നതു, ഓ മുത്മഇന്നതായ ശരീരമേ, അള്ളാഹുവിന് മാത്രം പൂർണ്ണമായി തവക്കുലാക്കി വിശ്വസിച്ച ശരീരമേ, ഇർജിഇ ഇലാ റബ്ബിക്ക്, നീ നിൻ്റെ റബ്ബിലേക്ക് മടങ്ങിവാ, റാളിയത്തൻ, അള്ളാഹു തആല നിന്നെ പൊരുത്തപ്പെട്ടു, മർളിയത്ത് റാളിയത്തൻ, അള്ളാഹുവിന് നീ പൊരുത്തപ്പെട്ടു, മർളിയത്തൻ നിന്നെ അള്ളാഹു തആലയും പൊരുത്തപ്പെട്ടു. ആ നിലക്ക് റാളിയത്ത്, അപ്പോൾ മുത്മഇന്നത്ത് ആദ്യം തന്നെ അമ്മാറത്ത്, പിന്നെ മുൽഹിമത്ത്, പിന്നെ ലവ്വാമത്ത്, പിന്നെ മുത്മഇന്നത്ത്, പിന്നെ റാളിയത്ത് മർളിയത്ത്, റാളിയത്ത് മർളിയത്ത് ഒരേ ഡിഗ്രി. അള്ളാഹു തആല അങ്ങോട്ട് പൊരുത്തപ്പെട്ട്, അള്ളാഹുവിന് ഇവരിങ്ങോട്ടും പൊരുത്തപ്പെട്ട്, അങ്ങനെ ആ പൊരുത്തപ്പെട്ട നിലയിൽ നീ ഇങ്ങോട്ട് വാ, ഫദ്ഖുലി ജന്നത്തി, എൻ്റെ സ്വർഗത്തിലേക്ക് കടക്കുക, ഫദ്ഖുലി ഫീ ഇബാദി, ഫദ്ഖുലി ജന്നത്തി, അങ്ങനെ ആകുമ്പോഴാണ് എൻ്റെ ശരിയായ
അടിമകളിൽ നീ ഉൾപ്പെടുന്നത്. എന്തു വന്നാലും അത് അള്ളാഹുവിൻ്റെ ഖലാഖ് ഖദർ കൊണ്ടാണ് എന്ന് ഉറച്ച് വിശ്വസിച്ച് അള്ളാഹു തആലാൻ്റെ മേൽ തവക്കുലാക്കുമ്പോൾ ആ കട്ടിയുള്ള ഈമാൻ വരുമ്പോൾ അപ്പോഴാണ് അള്ളാഹുവിൻ്റെ അടിമ എന്ന ശരിയായ അടിമ ആവുന്നത്. അടിമ തന്നെ എല്ലാവരും, പക്ഷേ അള്ളാഹുവിൻ്റെ ശരിയായ അടിമ. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് അബ്ദ് എന്നാണ്, അടിമ എന്നാണ് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ അടിമയാണ്. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. സൂറത്തുൽ കഹ്ഫിലും അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിൻ്റെ അബ്ദ് എന്നാണ്, അടിമ എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പരിപൂർണത അവൻ ഉബൂദിയത്തിൽ ഉയരലാണ്. ഉബൂദിയത്ത് അവൻ അടിമയാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന വിഷയത്തിൽ അവൻ പൂർണ്ണമാകുമ്പോഴാണ് അവൻ ഉന്നതൻ ആയിത്തീരുന്നത്. അവനോട് അള്ളാഹുവിൻ്റെ മലായിക്കത്ത് വന്ന് പറയും അത് ആ സ്വർഗത്തിലേക്ക് കടന്നോ എന്ന്. അപ്പോൾ അതിനെന്ത് വേണം? നമ്മളെ ശരീരത്തിനൊന്ന് ബ്രേക്ക് ചെയ്യണം, അതാണ് ഇവർ പറഞ്ഞത്. എന്ത്? അസുറു കുല്ലി മാസിയത്തിൻ വഗഫലത്തിൻ മസഹുവ. എല്ലാ കുറ്റത്തിൻ്റെയും എല്ലാ അശ്രദ്ധയുടെയും എല്ലാ ഭൗതിക താല്പര്യങ്ങളുടെയും അടിത്തറ അരിളാ അനിൻ നഫ്സി, സ്വന്തം ശരീരം പറയുന്നതൊക്കെ പൊരുത്തപ്പെടുകയാ. അസുറു കുല്ലി ത്വാഅത്തിൻ വയഖുലത്തിൻ വഇഫത്തിൻ. അതേ സമയത്ത് എല്ലാ ത്വാഅത്ത്, എല്ലാ ഇബാദത്ത്, എല്ലാ വഴിപാടുകൾ അതിൻ്റെയും ഉണർച്ചയുടെയും പാതിവൃത്തിയുടെയും പരിശുദ്ധിയുടെയും എല്ലാം അടിസ്ഥറ അതമറ്റിയല്ലാമിങ്ക അൻഹാ. നിൻ്റെ നഫ്സിനെ നീ പൊരുത്തപ്പെടാതിരിക്കലാണ്. നിൻ്റെ നഫ്സിനെ നീ എപ്പോഴും സൂക്ഷിച്ചു കൊണ്ടിരിക്കണം. നിന്നെ പറ്റിക്കോ 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 എന്നുള്ള ആ ഒരു ചിന്ത നിന്നിൽ എപ്പോഴും ഉണ്ടാവണം. അതുണ്ടാകുമ്പോഴാണ് എല്ലാ ത്വാഅത്തും എല്ലാ ഉണർച്ചയും എല്ലാ സംഗതികളും ഉണ്ടാകുന്നത്. കാരണം വഅയ്നുർ റിളാ അൻ കുല്ലി ഐബിൻ കലീലത്തുൻ. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഷായർ, വഅയ്നുർ റിളാ, എല്ലാ നല്ല റിളൻ്റെ കണ്ണ്, അൻ കുല്ലി ഐബിൻ കലീലത്തുൻ, എല്ലാ ഐബിനെ തൊട്ടും അത് മറക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എന്നോട് നല്ല പ്രിയമാണ് എങ്കിൽ എന്നിൽ ചെറിയ ചെറിയ അയബുകളൊക്കെ ഉണ്ടായാൽ അതൊന്നും സാരല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ മറച്ചു വെക്കും. ഞാൻ നിങ്ങളോട് പ്രിയം വെച്ചാലും ഞാൻ മറച്ചു വെക്കും. അങ്ങനെ അയബുള്ള എല്ലാത്തിനത്തോട്ടും ആണ് നല്ല രുവൻ്റെ കണ്ണ്, പൊരുത്തത്തിൻ്റെ കണ്ണാണ് എങ്കിൽ അയബ് അയബായിട്ട് കാണൂല. അതേസമയത്ത് കമാന അയിന സുഹൃത്തി തുബുദിൽ മസാവിയ. ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ അവനിൽ നിന്നുള്ള ചെറിയ തെറ്റുകളെയും വലിയതാക്കി പർവ്വതീകരിച്ച് അവനെ മോശമാക്കാൻ നോക്കും. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അയ്നുർ റിളാ അൻ കുല്ലി ഐബിൻ കലീലത്തുൻ കമാ അന്ന അയ്ന സുഹൃത്തി തുബുദിൽ മസാവിയ. ദേഷ്യത്തിൻ്റെ കണ്ണ് കൊണ്ട് നോക്കുമ്പോൾ എല്ലാം തെറ്റ് തന്നെ. അയാളെന്താ അങ്ങനെ നടക്കുന്നത്? അയാൾ കൈ ഉയർത്തി സംസാരിക്കുന്ന എന്താണ്? അയാളെന്താ കണ്ണുയർത്തിയിട്ട് നോക്ക്? ഇങ്ങനെ എല്ലാം കുറ്റായിരിക്കും ഒരാളോട് പൊരുത്തല്ലെങ്കിൽ. അയാൾ നോക്കണതും തെറ്റ്, നടക്കണതും തെറ്റ്, പറയുന്നതും തെറ്റ്, എല്ലാം തെറ്റ് തന്നെ. അല്ല, സന്തോഷത്തിൻ്റെ കണ്ണാണ് എങ്കിലോ ഒരുവിധം തെറ്റുകളൊന്നും തെറ്റായി കാണില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നമ്മുടെ ശരീരം നമ്മോട് ഗുണം കൊണ്ട് പറയുന്ന ശരീരമാക്കി എടുക്കണം. അപ്പോഴാണ് നമുക്ക് സലാമത്ത് ലഭിക്കുന്നത്. അല്ലാ
അത് ആലിമീങ്ങളായാലും ശരി, വലിയ ആലിമായി വലിയ പേരും പ്രശസ്തിയും സുഹൃത്തും ഒക്കെ ഉള്ള വലിയ ആലിമായി, എന്നാലും ആ ആലിമ് നഫ്സിന് വൈപ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ആലിമിനൊരു സ്ഥാനവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഇല്ല. അതാണ് വല അന്ത സുഹബ ജാഹിലൻ ലായർ അൻ നഫ്സിഹി ഖൈറുൽ ലക്ക മിൻ അന്ത സുഹബ ആലിമൻ യർളാ അൻ നഫ്സിഹി. علم لعالم يرضى عن نفسه وأي جهل لجاهل لا يرضى عن نفسه. എന്താണ് എത്ര വലിയ അർത്ഥവത്തായ വാക്ക്! ولأن تصحب നീ സഹവസിക്കൽ ജാഹിലൻ വിൽമില്ലാത്ത ഒരാളോട്, പക്ഷേ لا يرضى عن نفسه അയാളെ നഫ്സിനെ തൊട്ടയാൾ പൊരുത്തപ്പെടൂല, അയാളെ നഫ്സ് പറയുന്നതൊക്കെ അയാൾ സ്വീകരിക്കൂല, നഫ്സ് പറയുന്ന കൽപ്പനക്കൊന്നും ഭയപ്പെടൂല. അങ്ങനെ ഭയപ്പെടാത്തൊരു വിവരം കുറഞ്ഞൊരാൾ അയാളോട് നീ സഹവസിക്കൽ ഖൈറുൻ, അത് ഖൈറാണ്, ലക്ക മിൻ അന്ത സുഹബ ആലിമൻ യർളാ അൻ നഫ്സിഹി, സ്വന്തം നഫ്സ് പറയുന്നതെല്ലാം ഭയപ്പെട്ട് കൊടുക്കുന്ന ഒരു ആലിമാണെങ്കിൽ ആ ആലിമിനോട് സഹവസിക്കുന്നതിനേക്കാൾ നല്ലത് നഫ്സ് പറയുന്നത് കേൾക്കാത്ത ജാഹിലിനോട് സഹവസിക്കലാണ്. കാരണം അയ്യോ ഇൽമിൻ്റെ ആലിമിൻ യർളാ അൻ നഫ്സിഹി, സ്വന്തം നഫ്സ് പറയുന്ന ഏതും ചെയ്തു കൊടുക്കുന്ന അതിനെല്ലാറ്റിനും പൊരുത്തപ്പെടുന്ന ആലിമിന് എവിടെ ഇൽമ്? അയാൾ ആലിമെന്ന് പറയാമെന്നല്ലാതെ അയാൾക്ക് ഇൽമില്ല, യഥാർത്ഥത്തിൽ അയാളടുക്കൽ ഇൽമില്ല. വയറു പറയും, ദർസ് നടത്തും, പ്രസംഗിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, എല്ലാം ശരി തന്നെ, അതൊന്നും ഇൽമ് അല്ല. അതാ അയ്യോ ഇൽമിൻ, എന്ത് ഇൽമാണുള്ളത്? ആലിമിൻ യർളാ അൻ നഫ്സിഹി, സ്വന്തം നഫ്സ് പറയുന്ന ഏത് കൽപ്പനയിലേക്കും വഴിപ്പെട്ട് കൊടുക്കുന്ന ഒരു ആലിമ്, അയാൾക്കവിടെ ഇൽമ്? അയ്യോ ജഹലിൻ ലിജാഹിലിൻ ലായർളാ അൻ നഫ്സിഹി, സ്വന്തം നഫ്സ് പറയുന്നതൊക്കെ കേൾക്കാതെ നഫ്സിനോട് യുദ്ധം ചെയ്ത് ജീവിക്കുന്ന ജാഹിൽ, അയാൾക്കവിടെ ജഹൽ, അയാൾക്ക് വിവരക്കേടില്ല, അയാൾക്ക് വിവരമുണ്ട് എന്നാണ് പറയുന്നത്. അയാളെ വിവരമുള്ളത് കൊണ്ടാണ് നിക്കരിക്ക് രാത്രി എണീക്കാൻ പറയുമ്പോൾ വേണ്ട 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 എന്ന് പറഞ്ഞാൽ ആ നഫ്സിനോട് യുദ്ധം ചെയ്ത് എഴുന്നേറ്റ് നിസ്കരിച്ച് ഫർദ് നിസ്കാരത്തിന് വാങ്ങിക്കൊടുത്താൽ അത് നിസ്കരിച്ചു, ഫർദിൻ്റെ ഉടനെ സുന്നത്ത് നിസ്കരിച്ചു, കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ സാധുക്കൾക്ക് ധർമ്മം ചെയ്ത് ഇങ്ങനെ പിടിച്ച് പിടിച്ച് വെച്ചിട്ട് നാശിപ്പ് ഒന്നും കൊടുക്കാതെ ബഹീലായി നടക്കൂല, ഉള്ളത് കൊണ്ട് സദക്ക ചെയ്യും, സാധുക്കളെ നോക്കും. അങ്ങനെ ജീവിതത്തിൽ ആവശ്യമായതൊക്കെ ചെയ്യുന്ന ഒരാൾ, അയാൾക്കാണ് ഇൽമുള്ളത്. അയാൾ കിതാബോധി ദർസ് നടത്തുന്നില്ലെങ്കിലും അതിനാണ് ഇൽമ് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലാ അറിയുക, അള്ളാഹുവിനെ പേടിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടുക, അള്ളാഹു പൊരുത്തപ്പെട്ടത് മാത്രം നടത്തുക, അള്ളാഹു പൊരുത്തപ്പെടാത്തത് നടത്താതിരിക്കുക, അതിനാണ് യഥാർത്ഥത്തിൽ ഇൽമ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഈ കാര്യം വേണം. നമ്മളെപ്പോഴാണ് ഇവിടുന്ന് പോണത് എന്ന് നമ്മളറിയില്ലല്ലോ. എപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോണത്, അല്ല ദുന്യാവിൽ നിന്ന് പോകുന്നത്, തമിഴ്നാട്ടിൽ നിന്ന് എപ്പോഴാണ് പോകുന്നത്, ഇതൊന്നും നമ്മളറിയില്ല. അള്ളാഹു തആല നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ആ ചിന്തയിൽ പോകുന്ന സമയത്ത് നമുക്ക് ഈമാനും അമലുമായി പോകണം എന്ന ചിന്തയോടുകൂടി നടക്കുന്ന ഏതൊരു മനുഷ്യനും അവൻ്റെ ശരീരത്തിന് വഴിപ്പെടുകയില്ല. അതാണ് അമ്മാമൻ ഖാഫ
مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى وأما من خاف مقام ربه അവൻ്റെ റബ്ബിൻ്റെ മഹത്വത്തെ ഭയപ്പെടുകയും അള്ളാഹുവിൻ്റെ അളമത്ത് അള്ളാഹുവിൻ്റെ വലിപ്പം അള്ളാഹുവിൻ്റെ മഹത്വം അത് പേടിച്ച് ജീവിക്കുകയും ഉനഹൻ നഫ്സ അനിൽ ഹവാ ശരീരത്തെ ദേഹ ഇച്ഛയെത്തൊട്ട് തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നവൻ ഫഇന്നൽ ജന്നത്ത ഹിയൽ മഅ്‌വാ തീർച്ചയായും അവന് സ്വർഗം അഭയസ്ഥാനമാകുന്നു അവർക്കല്ലാഹു തആല സ്വർഗം കൊടുക്കും അപ്പോൾ നഫ്സിന് വഴിപ്പെടാതെ നഫ്സിന് എതിരായി പ്രവർത്തിക്കണം നിങ്ങൾ നോക്കൂ മലായിക്കത്ത് വലിയ സ്ഥാനമുള്ളവരാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല കൽപ്പിച്ചതൊക്കെ ചെയ്യുന്നവരും ആ കൽപ്പനയ്ക്ക് വിരോധമായി ഒന്നും പ്രവർത്തിക്കാത്തവരുമാണ് അതുകൊണ്ട് തന്നെ മലക്കുകൾ വലിയ ശ്രേഷ്ഠതയുള്ളവരാണ് സയ്യിദുന ജിബ്രീൽ സയ്യിദുന മീകായിൽ ഇസ്രാഫീൽ അസ്റാഈൽ അലൈഹിമുസ്സലാത്തു വസ്സലാം ബാങ്ക് വിളിക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് നല്ല സ്ത്രീകളെ സംബന്ധിച്ച് നല്ല ഭാര്യ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നല്ല ഭാര്യ ആരാണ് രാത്രി പാതിരസമയത്ത് എഴുന്നേൽക്കുകയും
ഭർത്താവിനെ വിളിച്ചുണർത്തുകയും ചെയ്യും. ഭർത്താവ് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ ഒരൽപ്പം വെള്ളം ഭർത്താവിൻ്റെ മുഖത്ത് കുടഞ്ഞിട്ടെങ്കിലും ഭർത്താവിനെ എഴുന്നേൽപ്പിക്കും, തഹജ്ജുദ് നിസ്കരിക്കാൻ. അങ്ങനത്തെ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നല്ല പെണ്ണുങ്ങൾ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയും. അതുപോലെ തന്നെ ഭർത്താവും അങ്ങനെ തന്നെ നല്ല ഭർത്താവാരാണ്. അത് ഭാര്യനെ വിളിച്ചുണർത്തും, നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തും. എന്നിട്ട് ആ ഭാര്യ എഴുന്നേൽക്കുന്നില്ലെങ്കിൽ വെള്ളം കുടയ മുഖത്ത്, എന്നിട്ട് അവരെഴുന്നേൽപ്പിക്കുക. അങ്ങനെ രണ്ടുപേരും നിസ്കരിക്കും. അതാണ്. പക്ഷേ ചിലപ്പോൾ ഭാര്യനെ കൊണ്ട് ഭർത്താവിൻ്റെ അത്രയൊന്നും കഴിഞ്ഞോളുന്നില്ല. അവൾ ചിലപ്പോൾ ഗർഭിണിയായിരിക്കും, ചിലപ്പോൾ പോലെ രോഗമുണ്ടാകും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നിസ്കരിച്ച് വേഗം കിടന്നോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി പകുതിയൊക്കെ ഒട്ടാകങ്ങൾ നിസ്കരിക്കുകയാണ്. ആയിഷ ബീവി പറയുകയാണ്, ഞാൻ കുറച്ച് നിസ്കരിക്കും, എന്നിട്ടോ ഞാൻ കിടക്കും. കിടക്കാനാണെങ്കിൽ റൂമിന് വീതിയില്ല, നിങ്ങൾക്കൊരു കിടക്കാൻ വീതിയില്ല. അപ്പം ഞാൻ നബിതങ്ങൾ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പിലേക്ക് കാല് നീട്ടിക്കൊണ്ട് ഒരല്പനേരം കിടക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഒരുപാട് നീട്ടി ഓതും. തഹജ്ജുദ് നിസ്കാരത്തിൽ അൽബക്കറ സൂറത്തൊക്കെ ഒന്നായിട്ട് അങ്ങോട്ട് ഓതും. അത് ഓതി സുജൂദിലേക്ക് എത്തുമ്പോൾ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ കുത്തും. അപ്പം ഞാൻ കാല് പെട്ടെന്ന് വലിച്ചു കളയും. അത്രേ സ്ഥലമുള്ളൂ വീട്ട്, ചെറിയ വീടാണ്. ആ വീട്ടിൻ്റെ റൂമിൽ രണ്ടാൾക്ക് കിടക്കാൻ, ഒരാൾ നിസ്കരിക്കുമ്പോൾ മറ്റൊരാൾ ശരിക്ക് കിടക്കാനുള്ള സ്ഥലം ഇല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിന്. അങ്ങനെ ഞാൻ കാല് വലിച്ചു കളയും. പിന്നെയും റസൂലുള്ള നൃത്തത്തിലേക്ക് പോകുമ്പോൾ ഞാൻ വീണ്ടും കാല് നീട്ടും. അങ്ങനെ പിന്നെ അൽബക്കറ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ശേഷം അടുത്ത സൂറത്ത് അയക്കും. അടുത്ത റക്അത്തിൽ നബിതങ്ങൾക്ക് അങ്ങനെ കഴിയുന്നത് പോലെ വേറെ ആർക്കും കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓതിയിട്ട് നേരം വെളുക്കുന്നത് വരെ നിസ്കരിക്കുന്നു, കരയുന്നു, കണ്ണുനീര് വാർക്കുന്നു. വളരെയധികം ഭയപ്പെട്ട് കണ്ണുനീര് വാർത്ത് കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നു, ദുആ ചെയ്യുന്നു. അതാണ് ഒരു ദോഷവും ചെയ്യാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥ എങ്കിൽ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ വളരെ മോശമാണ്. നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരും പാപികളും ആണ്. അങ്ങനത്തെ പാപികളായ നമ്മൾ അള്ളാഹുവിനോട് രാത്രി സമയത്ത് ഒറ്റക്ക് ആരും അറിയാതെ കരയുകയും അള്ളാഹുവിനോട് പറയുകയും ചെയ്യുക. അതാണ് അർശിൻ്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗത്തിൽപ്പെട്ട ആളാണ് വറദുലുൻ ഖാഫ അല്ലാഹ ഫഫാലത് ഐനാഹു. അർശിൻ്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ആരാണ്? അവൻ രാത്രി സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് കരയുന്നവൻ. കരഞ്ഞിട്ട് കണ്ണിൽ നിന്ന് ധാരാളം കണ്ണുനീര് ഒലിച്ചു പോകുന്നവൻ. അങ്ങനെ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനോടുള്ള എല്ലാ ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ആഗ്രഹിച്ച് രാത്രി സമയത്ത് കരയുന്ന ആ മനുഷ്യനാണ് അർശിൻ്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗത്തിൽപ്പെട്ട ഒന്ന് എന്ന് ഹബീബായ നബിതങ്ങൾ പറയുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ചുരുങ്ങിയ വയസ്സിൻ്റെ ഇടയിൽ അള്ളാഹു തആലക്ക് ഇബാദത്തെടുക്കാനും അള്ളാഹു തആലനെ പൊരുത്തപ്പെടാനും നമ്മൾ ഉത്സാഹിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം. അള്ളാഹു തആല നമുക്ക് തൗഫീക് തരട്ടെ. അള്ളാഹുവിൻ്റെ കബ്ളത്തിൽ, അവൻ്റെ പിടിയിലാണ് എല്ലാം ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ നോക്ക്, ആരാണ് വലിയ ശക്തി? വലിയ ശക്തി ഒരൊറ്റ മുസ്ലിമും ഇങ്ങോട്ട് കടക്കണ്ട എന്നാണ് ട്രംപ് അധികാരം കിട്ടിയ ഉടനെ തന്നെ ആദ്യം പറഞ്ഞത്. അമേരിക്കയിലേക്ക് ഒറ്റ മുസ്ലിമും കടക്കണ്ട. അവിടെ എത്ര അപ്പൊ മരണപ്പെട്ടു പോയത്? എന്നാൽ ഇസ്രായേൽ ഇങ്ങോട്ട് കടക്കണ്ടെന്ന് എന്തേ ട്രംപ് പാസ്സാക്കാതിരുന്നത്? അത് പാസ്സാക്കിയിട്ട്
ഫലമില്ല, പാസ്സാവില്ല. അസ്രായേൽ വന്നിട്ട് പിടിച്ചിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഒരാൾക്കും അധികാരമില്ല. റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ അധികാരത്തിൽ കൈയിടാൻ ഒരുത്തനും സാധ്യമല്ല. അത്ര ഒരു പാഠം തന്നെ അള്ളാഹു താല പഠിപ്പിച്ചില്ല. ഇപ്പോൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് അള്ളാഹു താല പാഠം പഠിപ്പിച്ചില്ലേ? എന്താണ് രോഗം? കാണുന്നില്ല. രോഗം എന്താണ്? കാണുന്നില്ല. വൈറസ് അവിടെ തൊട്ടാൽ രോഗം പകർന്നു, ഇവിടെ തൊട്ടാൽ രോഗം പകർന്നു, കസാലമത്തൊട്ടാൽ രോഗം പകർന്നു. അപ്പോൾ കൈ കഴുകി, ആൾക്കഹോൾ ഉപയോഗിച്ച് കൈ കഴുകി, എന്നിട്ട് അണുക്കളെ കൊല്ലുന്നു. ഇതൊക്കെ ഇങ്ങനെ ഒരു സങ്കല്പം ആണ് യഥാർത്ഥത്തിൽ. സങ്കല്പമായതോടുകൂടെ തന്നെ അതാ അവർക്ക് ഒരേ പനിയും വന്ന് മരിച്ചു പോകുന്ന എത്രയോ സംഭവങ്ങൾ അങ്ങനെയും. അപ്പോൾ അള്ളാഹു തആല ഇവിടെ എന്താ ചെയ്തത്? ഈ രോഗം തന്നെ എന്താണ്? അതിൻ്റെ കാരണം എന്താണ്? ഇതൊന്നും ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു വൈറസ് അള്ളാഹു തആല കൊടുത്തു. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു തആല ഈ വൈറസ് എത്രയും പെട്ടെന്ന് എടുത്തു കളയട്ടെ. മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും മാത്രമല്ല, എല്ലാ ജാതി മതങ്ങളും എല്ലാ മനുഷ്യർക്കും അള്ളാഹു തആല ഇതിൽ നിന്ന് രക്ഷ കൊടുക്കട്ടെ. എല്ലാ മനുഷ്യർക്കും അള്ളാഹു രക്ഷ നൽകട്ടെ. മർക്കസു സഖാഫത്തി സുന്നിയ, അള്ളാഹു ദുആ ചെയ്യാൻ കുറേ ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. 2 മിനിറ്റ് കൊണ്ട് ഞാനത് വായിക്കട്ടെ, നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. എന്നിട്ട് നമുക്ക് ധാരക്കാം. മർക്കസിനെ എപ്പോഴും സഹായിച്ചിരുന്ന കവരത്തി ദ്വീപിലെ തക്കാഫൽ മെമ്പറായിരുന്ന അബ്ദുൽ സലീമിൻ്റെ ആണ്ട് ദിവസമാണ് ഇന്ന്. അദ്ദേഹത്തിന് മക്കളില്ല, സഹോദരിയും ഭാര്യയും എളാപ്പയും സഹായം നൽകാറുണ്ട്. ഒരുപാട് പേരെ തക്കാഫുൽ പദ്ധതിയിൽ ചേർക്കാൻ വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയുമാണ് അദ്ദേഹം, അർഹമുർ റാഹിമീനായ. അതെ, മനസ്സിലായി. ഞാൻ പോയപ്പോൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. ഒരുപാട് ആളുകളെ കൊണ്ട് കുട്ടികളെ സ്പോൺസർ വെച്ച് ചെയ്യിപ്പിച്ച് എന്ന ആൾ അതിനാൾ മരിച്ചുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരെ ഖബറിനെ അള്ളാഹു സ്വർഗ്ഗതോപ്പാക്കട്ടെ. നെല്ലിക്കുത്ത് താമരശ്ശേരിയിലെ അലവി ഹാജി മർക്കസ് ഈയിടെ വാങ്ങിയ സ്ഥലത്തിലേക്ക് 10,000 രൂപ സംഭാവന. അൽഹംദുലില്ലാ. മർക്കത്തിൻ്റെ തൊട്ടടുത്തതാണ് ഇവിടെ തന്നെ. ഇതിൻ്റെ തൊട്ട് നോക്കിയാൽ കാണുന്ന സ്ഥലം. 43 കൊല്ലമായിട്ടും ഞമ്മക്ക് കിട്ടാത്തത്. നമ്മളിപ്പോൾ കച്ചവടം ചെയ്തിരിക്കുകയാണ് വലിയ വിലക്ക്. അതിലേക്കാണ് അയാൾ ഈ സംഭാവന തന്നിട്ടുള്ളത്. അള്ളാഹു തആല അദ്ദേഹത്തിന് വർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിന് എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയായി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വയറുവേദന സുഖപ്പെടാൻ അള്ളാഹു തആല സുഖമാക്കി കൊടുക്കട്ടെ. ഒരു വയറുവേദനയും വേണ്ട. അള്ളാഹു ശിഫയായി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മകൻ 2 ചാക്ക് ബിരിയാണി അരിക്ക് 7,000 രൂപയും നൽകി വിദ്യാർത്ഥികൾക്ക് ബിരിയാണി കൊടുക്കാൻ 7,000 രൂപ നൽകി. അള്ളാഹു തആല മകനും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അല്ല പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഹാദിയയിലെ ഒരു പെൺകുട്ടി വിദ്യാർത്ഥിനിയുടെ സഹോദരിയുടെ 3 മാസം പ്രായമായ മകന് ശ്വാസം മുട്ട് കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അള്ളാഹു പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കട്ടെ. അബി സൈനുൽ ആബിദ് സഖാഫി ചെറുപ്പുളശ്ശേരിയുടെ ഉമ്മയും ജ്യേഷ്ഠനും ക്യാൻസർ ബാധിച്ച് വളരെ പ്രയാസത്തിലാണ്. റബ്ബേ നീ ശിഫയാക്കി കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുയെ നീ ശിഫയാക്കി കൊടുക്കണേ അള്ളാഹ്. റഹ്മത്താക്കി കൊടുക്കണേ അള്ളാഹ്. റെയ്ഹാൻ മാലിയിൽ പഠിക്കുന്ന സിറാജ് എന്ന കുട്ടിയുടെ ഉമ്മ തളർന്നു വീണ് KMCT ഹോസ്പിറ്റലിൽ ICU. റെയ്ഹാൻ മാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ യത്തീം ഖാനൻ്റെ പേരാണ്. യത്തീം എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാവണ്ട. അതുകൊണ്ട് നമ്മുടെ പേര് മാറ്റിയതാണ്, റെയ്ഹാൻ വാലി എന്നാണ് യത്തീം ഖാനയുടെ പേര്. എല്ലാവരും അറിഞ്ഞിരിക്കണം. അള്ളാഹു തആല ആ ഉമ്മക്ക്
സുഖം കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ഐ സിയുവിൽ നിന്ന് പുറത്തു വന്ന് സുഖമായിട്ട് വരാൻ അന്ന് തോമിക്ക് കഴിയട്ടെ. ബഹ്റൈനിലുള്ള അസീസ് എന്ന സുഹൃത്തിൻ്റെ ഭാര്യ സഹോദരിയുടെ 6 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് മുച്ചിറി അപസ്മാരം, തലച്ചോറിൽ പകുതിയോളം വെള്ളം എന്നീ അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നു. അള്ളാഹു സുഖമാക്കട്ടെ, അള്ളാഹു സുഖമാക്കട്ടെ. അള്ളാഹ് ആ ഉമ്മക്കും ബാപ്പക്കും സന്തോഷമാകുന്ന നിനക്ക് നീ സുഖമാക്കി കൊടുക്കണേ. അള്ളാഹ് മർക്കസ് ഹൈസ്കൂളിലെ കഴിഞ്ഞ വർഷത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും മടവൂർമുക്ക് കൊന്നത്ത് ജുമാഅത്ത് പള്ളി ദർസിലെ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് സാലിഹ് വെണ്ണക്കോട് ഇന്ന് പുലർച്ചെ മരണപ്പെട്ടു. എങ്ങനെ? വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോയി പടച്ചോനെ. അല്ലാ ആ കുട്ടിക്ക് നീ രക്ഷ കൊടുക്കണേ. അല്ലാ അവരുടെ ഉമ്മക്കും ബാപ്പക്കും മനസ്സമാധാനം കൊടുക്കണേ. അല്ലാ പൊയിലൂരിലെ സജീവ പ്രവർത്തകനായ ഖാലിദ് അസുഖബാധിതനായി കോഴിക്കോട് ഹോസ്പിറ്റലിൽ കഴിയുന്നു. നാളെയാണ് ട്രസ്റ്റ് റിപ്പോർട്ട്. അള്ളാഹു തല എളുപ്പമായി കൊടുക്കട്ടെ, അള്ളാഹു തല ശിഫയായി കൊടുക്കട്ടെ. ഉസ്മാൻ സഖാഫിയുടെ ഭാര്യയെ പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു സുഖപ്രസവത്തിന്. അള്ളാഹു തല സുഖമാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഇവിടുത്തെ ഖാദിമാണ്, നമ്മുടെ പള്ളിയിലൊക്കെ ഖിദ്മത്ത് ചെയ്യുന്ന ഉസ്മാൻ സഖാഫി, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രസവം എളുപ്പമാക്കി കൊടുക്കട്ടെ. മർക്കസ് UAE നാഷണൽ വൈസ് പ്രസിഡൻറ്റ്, ICF നാഷണൽ പബ്ലിക്കേഷൻ പ്രസിഡൻറ്റും ആയ കരീം തളങ്കരയുടെ സഹോദരി ഭർത്താവ് ഉസ്മാൻ ഇന്ന് രാവിലെ ദുബൈയിൽ വെച്ച് മരണപ്പെട്ടു. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു കരീം തളങ്കര നമ്മളെ വലിയ പ്രവർത്തകനാണ്, അള്ളാഹു തല ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. സൗദി ഹായിൽ നമ്മുടെ സഹായിയായ ഒരു സഹോദരൻ്റെ 13 വയസ്സുള്ള മകൾക്ക് ഒരു ശൈത്താനീയത്തിൻ്റെ അസുഖമുണ്ട്. അള്ളാഹു തല ശിഫയാക്കി കൊടുക്കട്ടെ, എല്ലാ ശൈത്താനും പോട്ടെ. ഇന്നലെ ദിക്ർ മജ്‌ലിസിൽ കുട്ടികളുടെ പഠന ആവശ്യത്തിലേക്ക് സംഭാവനയേറ്റ പലരും പണം എത്തിച്ചിട്ടുണ്ട്, ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ 900 എൻ്റെ മേലെ കുട്ടികൾ എൻ്റെ ദർസിൽ രാവിലത്തെ സഹീഹുൽ ബുഖാരിയുടെ ദർസിൽ പങ്കെടുക്കുന്നുണ്ട്, 8 മണി മുതൽ 9 മണി വരെ. ആ കുട്ടികളിൽ ചിലർക്ക് ടെലിഫോണില്ല, ലാപ്ടോപ്പില്ല, എന്നിട്ട് അവർ വലിയ ബുദ്ധിമുട്ടില്ലാണെന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്നലെയും മെനയാന്നൊക്കെ ആയിട്ട് പലരും അതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ഇന്ന് ദർസിൽ പങ്കെടുത്തവർക്കും സൂം വഴി പങ്കെടുത്ത ചെന്നൈയിലെ പ്രവർത്തകർക്കും ദുആ. കോവിഡ് കാരണം വലിയ പ്രയാസത്തിലാണ്, അധികം ആളുകളും കച്ചവടങ്ങളൊന്നും ഇല്ലാതെ നാട്ടിലേക്ക് മടങ്ങിപ്പോന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ചെന്നൈയിലെ നമ്മളെ പ്രവർത്തകരൊക്കെ ഉണ്ട് ഇവിടെ. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും അള്ളാഹു തല ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും സലീം സിറാജ് ചെന്നൈയിലെ വലിയ പ്രാസംഗികനും വലിയ പ്രവർത്തകനുമാണ്. അതുപോലെ മൻസൂർ ഹാജി, പിന്നെ നമ്മളെ വടകര, വടകര എന്ന സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി, എന്തായാലും പേര്, നമ്മുടെ സെക്രട്ടറിയൊക്കെ ഉണ്ട് ഇവിടെ, ആ എല്ലാവരുണ്ട്. നാദാപുരം എന്താ ചോദിക്കാറുണ്ടോ? സദസ്സെന്ന് ആർക്കും വരൂ. ദുആ കഴിഞ്ഞിട്ടാക്കാം അല്ലേ? അൽഹംദുലില്ലാഹ്. കൊടുവള്ളി അധികാരിയുടെ ഭാര്യയ്ക്ക് അസുഖം. അല്ലാ മരണം വരെ മർക്കത്തിൻ്റെ ഖജാഞ്ചിയായി പ്രവർത്തിച്ച അധികാരി കുഞ്ഞമ്മദ് ഹാജി, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സുഖമല്ല, അള്ളാഹു ശിഫയായി കൊടുക്കട്ടെ. മഞ്ചേശ്വരം മദ്ഹർ
മാനേജർ ഹസൻ കുഞ്ഞിയുടെ ഭാര്യ മരണപ്പെട്ടു, അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ. പി എം അബ്ദുറഹ്മാൻ കുട്ടി ഉസ്താദ്, അമ്മാട്ടി ഉസ്താദ് എവിടെയാണത്, മരണപ്പെട്ടു, അള്ളാഹു താല അവർക്ക് പുറത്തു കൊടുക്കട്ടെ, എല്ലാ ദോഷങ്ങളും പുറപ്പെട്ടു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത പല നാട്ടുകാരും, പ്രത്യേകിച്ച് ചെന്നൈയിലുള്ള പ്രവർത്തകരും എല്ലാവരും ഉണ്ട്, പല നാട്ടുകാരുണ്ട്. എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്, എല്ലാ കടങ്ങളും വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്, എല്ലാ ചതിയന്മാരെ ചതിയിൽ നിന്നും എല്ലാ കൊടുക്കിൽ നിന്നും കണിവലകളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. യാ അല്ലാഹ്, ഇന്ന് ലോകത്തൊട്ടാകെ വ്യാപകമായ ഈ വബ എന്ന രോഗത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ പെട്ടെന്ന് രക്ഷപ്പെടുത്തി ആ രോഗം അവസാനിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളുടെ പള്ളികളും ഞങ്ങളുടെ മദ്രസകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും എല്ലാം പൂട്ടിക്കിടക്കുകയാണല്ലോ അല്ലാഹ്, അത് തുറക്കാനുള്ള സാഹചര്യം നീ ഉണ്ടാക്കിത്തരണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ ആരെയും ആ രോഗത്തിൽ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരന്മാർ, കൃപ പ്രിയപ്പെട്ട ആളുകൾ എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ കുട്ടികളെ പോറ്റാൻ തക്കാഫുല് സ്പോൺസർഷിപ്പ് ചെയ്യുന്ന ആളുകൾ, അതുപോലെ കുട്ടികൾക്ക് പഠന ഉപകാരത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്നവർ, അതേപ്രകാരം ഭക്ഷണം കൊടുക്കാൻ സംഭാവന ചെയ്യുന്നവർ, അരി നൽകുന്നവർ, പഞ്ചസാര നൽകുന്നവർ, അങ്ങനെ മർക്കത്തിന് വേണ്ടി എല്ലാവിധ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ധാരാളം ആളുകൾ ലോകത്തിൻ്റെ നാനാ ഭാഗത്തുമുണ്ട് റബ്ബേ. അവർക്കെല്ലാവർക്കും റഹ്മാനായ റബ്ബേ, നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. യാ അല്ലാ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ പാപികളാണ്, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്ത് ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ പാപം കൊണ്ട് നീ ഇവിടെ ശിക്ഷ ഇറക്കല്ലേ അല്ലാ. ഏതെങ്കിലും ബിഡ്ഢികളായ ആളുകൾ ഇസ്ലാമിനെതിരായി ചെയ്തതിൻ്റെ പേരിൽ നീ ഒന്നായി അദാബ് ഇറക്കല്ലേ അല്ലാ. യാ അല്ലാ, ഞങ്ങളെ മരണപ്പെട്ടു പോയ മഹാന്മാർ, ബഹുമാനപ്പെട്ട താജുല്ലുലമയും അതുപോലെ അബ്ദുൽ ഖാദിർ ലഹ്ദൽ മർക്കത്തിൻ്റെ പ്രസിഡൻ്റ്, ബഹുമാനപ്പെട്ട ശംസുല്ലുലമ, ബഹുമാനപ്പെട്ട ഇ കെ ഹസ്സൻ മുസ്ലിയാർ, അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ഇവിടുന്ന് മരിച്ചു പോയ, അവർക്കെല്ലാം നീ ദർജ ഏറ്റിക്കൊടുക്കണേ അല്ലാ. അവർക്കെല്ലാം റഹ്മത്ത് ചെയ്യണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളുടെ ഉസ്താദുമാർ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്, കുടുംബങ്ങൾ പലരും മരിച്ചു പോയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവർക്ക് ദർജ കൊടുക്കണേ അല്ലാ, അവരെ എല്ലാവരെയും നീ സന്തോഷത്തിലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം ഇവിടെ ദീനിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെയും ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും എല്ലാവരെയും നീ സലാമത്തരാക്കണേ അല്ലാ. എല്ലാ കുടുക്കിൽപ്പെട്ടവരെ, കുടുക്കുകളൊക്കെ നീ പെട്ടെന്ന് സലാമത്താക്കി കൊടുക്കണേ അല്ലാ. രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഈമാനും തഖ്വയും ഏറ്റിത്തരണം അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറ